ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഡ് ആംഗിൾ റിവ്യൂസ്. ഈ ഒരു ഹൊറർ സീരീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റിനൊപ്പം ഒരുപാട് ഇൻഫോർമേറ്റീവ് ന്യൂസും കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്നോറ പെഡ്രോവ എന്ന് പറഞ്ഞൊരു ലേഡീനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ലേഡീനെ കുറിച്ച് പലരും കേട്ടിട്ടുണ്ടാവും, കേൾക്കാത്തവർക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കാം. ഒരുപാട് ദുരൂഹത നിറഞ്ഞ ഒരു ജീവിതമാണ്, ഒരു മരണം കൂടിയായിരുന്നു. അത് എന്താണ് കാര്യം, എങ്ങനെയാണ് പുള്ളിക്കാരി മരിച്ചത്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത്. എന്നോവ പെഡ്രോവ മരിച്ചത് 2010 അധികം നാളൊന്നായിട്ടില്ല, ജസ്റ്റ് ഒരു 9 എന്നോറ പെഡ്രോവ എന്ന് പറഞ്ഞ ലേഡി ഒരു സ്കേറ്റിങ്ങിൽ ഒരു എന്താ പറയുക, നമുക്ക് ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് കഷ്ടപ്പെട്ടും സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പൊക്കെ വിജയിച്ചും നഷ്ടപ്പെട്ടും ഒക്കെ സ്ട്രഗിൾ ചെയ്ത് മുമ്പോട്ട് വന്നിരുന്ന ഒരു ലേഡിയായിരുന്നു. 8 പഠിക്കുമ്പോൾ തന്നെ മറ്റ് മുതിർന്ന സ്കേറ്റേഴ്സിന് അല്ലെങ്കിൽ സ്പോർട്സ്മെന് നേടാൻ പറ്റാത്ത ഒരുപാട് അംഗീകാരങ്ങളും പ്രൈസും പുള്ളിക്കാരത്തിന് തേടി വന്നു. പക്ഷേ പുള്ളിക്കാരത്തിയുടെ ആ ഒരു സക്സസ് അധികം നാൾ നീണ്ടു നിന്നില്ല. എന്ത് സംഭവിച്ചു എന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൈഡ് ആംഗിൾ റിവ്യൂസ്. ഞാൻ അനുരാജ് അജിതൻ. എന്നോരയുടെ മരണം ഇതുവരെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അടുത്ത ദിവസം എന്നോരയുടെ മത്സരമായിരുന്നു. അവൾ ചെന്ന് മത്സരത്തിൽ പങ്കെടുക്കാൻ നിൽക്കുന്ന നേരം പ്രാക്ടീസ് സെക്ഷനിലേക്ക് പോയി. ആ ടൈമിൽ 1-2 മത്സരങ്ങളൊക്കെ വിജയിച്ചു വന്ന ടൈമായിരുന്നു. ഗൂഗിളിൽ സ്വന്തം പേരടിച്ചു നോക്കാം എന്ന് വിചാരിച്ചിട്ട് അവൾ സ്വന്തം പേര് ടൈപ്പ് ചെയ്തു സെർച്ച് ചെയ്തപ്പോൾ ഒരുപാട് ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം വിക്കിപീഡിയ, നമ്മൾ എന്ത് സംശയം ഉണ്ടെങ്കിലും വിക്കിപീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ അന്നോറ നോക്കിയപ്പോൾ അന്നോർക്ക് ഒരുപാട് സന്തോഷമായി. അവളുടെ പേര് 8 പഠിക്കുമ്പോൾ തന്നെ അവളുടെ പേര് വിക്കിപീഡിയയിൽ വന്നിരുന്നു. അവൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കി. ഒരുപാട് ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്, അവളുടെ ഫാമിലിനെ കുറിച്ച്, അവളുടെ ഏജ്, അവൾ എങ്ങനെയാണ് വളർന്നു വന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം വിക്കിപീഡിയയിലുണ്ടാവും അച്ചീവ്മെൻറ്റ്സ് അല്ലെങ്കിൽ അവാർഡ്സിനകത്ത് എഴുതിയിരിക്കുന്നത്. അവൾ ചെയ്യാൻ പോണ മത്സരം അല്ലെങ്കിൽ അവൾ അറ്റൻഡ് ചെയ്യാൻ പോണ മത്സരത്തിൽ അവൾ വിജയിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. അത് കണ്ടപ്പോൾ അവൾക്ക് ഒരുപാട് എന്താ പറയുക, ഒരുപാട് സംശയം, അതിനൊപ്പം തന്നെ ചിരിയും, ഒരു എന്താ പറയുക, ഒരു കളിയാക്കുന്ന രീതിയിലൊക്കെ ഒരു ഫീലിംഗ് അവളുടെ മനസ്സിലേക്ക് വന്നു. അവൾ മൈൻഡ് ചെയ്തില്ല, വിട്ട് കളഞ്ഞു, നേരെ മത്സരത്തിന് പോയി. മത്സരം അന്ന് വൈകിട്ടായപ്പോഴേക്കും മത്സരത്തിൻ്റെ റിസൾട്ട് വന്നു, അവൾ വിജയിച്ചു. പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് വന്നത് ആ ഒരു ഇൻഫോർമേഷൻ അവൾ വായിച്ചതാണ്. അവൾക്ക് ഡൗട്ടായി, അവൾ അത് മൈൻഡ് ചെയ്തില്ല. അടുത്ത ദിവസം അവൾ ഫാമിലിയുടെ അടുത്ത് പോയി, വീട്ടിലേക്ക് ഫോൺ ചെയ്തു, സംസാരിച്ചു. എന്നെക്കുറിച്ച് ആരെങ്കിലും, നമ്മുടെ സ്വന്തക്കാരോ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളോ ആരെങ്കിലും എന്നെക്കുറിച്ച് ഇങ്ങനെ ഒരു ഇൻഫോർമേഷൻ വിക്കിപീഡിയയിൽ ഇട്ടിരുന്നു എന്ന് അവൾ ഒരുപാട് അന്വേഷിച്ചു. ആരും ഈ ചെയ്തിട്ടില്ല എന്ന് തന്നെ ഇൻഫോർമേഷൻ കൊടുത്തു. മൈൻഡ് ചെയ്തില്ല, അത് വിട്ടു. ഒരു 2-3 കഴിഞ്ഞിട്ട് അടുത്ത മത്സരം വന്നു, അതിലും അവൾ അറ്റൻഡ് ചെയ്തു. അറ്റൻഡ് ചെയ്യാനേക്കാൾ മുമ്പ് അവൾക്ക് സംശയം, ഇനി എന്തായിരിക്കും വിക്കിപീഡിയയിൽ എഴുതിയിരിക്കണമെന്ന്. അതും ജസ്റ്റ് അവളുടെ അടുത്ത് വായിച്ചു നോക്കി. അവിടെയും എഴുതിയിട്ടുണ്ടായി ഈ മത്സരം അവൾ ജയിക്കുമെന്ന്. അവൾക്കത് ഒരു പുതിയൊരു ഒരു 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 ഇൻഫോർമേഷൻ അല്ലെങ്കിൽ പുതിയൊരു ഒരു താല്പര്യം വിക്കിപീഡിയയിലേക്ക് തോന്നി. അവളത് മൈൻഡ് ചെയ്യാതെ പോയി മത്സരം അറ്റൻഡ് ചെയ്തു, അവൾ വിജയിച്ചു. അവൾക്ക് വീണ്ടും ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ എന്താ സംഭവിക്കണം എന്നറിയാനുള്ള ഒരു ആകാംക്ഷ അവളുടെ മനസ്സിലേക്ക് വന്നു. കാര്യങ്ങൾ ഒരുപാട് മുമ്പോട്ട് പോയി. അവൾ ഒരു ദിവസം വിക്കിപീഡിയയിലെ പേജ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി അവൾ ശ്രമിച്ചു. പേജ് എഡിറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ആ പേജ് വീണ്ടും റിഫ്രഷായിട്ട് അതിനകത്ത് എക്സ്ട്രാ ഇൻഫോർമേഷൻ കയറി വന്നു. ആ ഇൻഫോർമേഷൻ എന്താണെന്ന് വെച്ചാൽ, നീ എങ്ങനെയാണോ ആ ഒരു ജീവിതമേ നിനക്ക് കിട്ടൂ, നിന്നെ ആർക്കും സഹായിക്കാൻ പറ്റില്ല, നീ ഒറ്റപ്പെട്ടവളാണ്, നീ സ്വാർത്ഥതകളാണ്, സ്വാർത്ഥതക്ക് എന്താണ് റിസൾട്ട് എന്ന് നിനക്ക് അറിയാതെ വൈകാതെ തന്നെ മനസ്സിലാവും. എല്ലാ മത്സരത്തിലും പോലെ അവൾക്കൊരു കോമ്പറ്റീറ്റർ ഉണ്ടായിരുന്നു, ബ്രീ എന്ന് പറഞ്ഞ അവളുടെ സുഹൃത്തായിരുന്നു. അടുത്ത കോമ്പറ്റീഷൻ്റെ തലേ ദിവസം പ്രാക്ടീസ് സെഷനിൽ ആ ബ്രീയും ഉണ്ടായിരുന്നു. ഇവളുടെ സ്കേറ്റിംഗ് ഷൂ അത് ബ്രീക്ക് കൊടുത്തു. ബ്രീ പ്രാക്ടീസിനിടയിൽ അവളതിൽ നിന്ന് വീണു, അവൾക്ക് ഇഞ്ചുറിയായി. കൂടെ നിന്ന ആൾക്കാരും അവളും പറഞ്ഞു, എന്നെ മനഃപൂർവ്വം വീഴ്ത്തിയാണ്. അടുത്ത ദിവസം ചാമ്പ്യൻഷിപ്പ് വിജയിക്കാൻ വേണ്ടിയിട്ട് എന്നോറ മനഃപൂർവ്വം ഈ മോശമായിട്ടുള്ള സ്കേറ്റിംഗ് എനിക്ക് തന്നു എന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് കൊടുത്തു.
അടുത്ത ദിവസം അല്ലെങ്കിൽ സെയിം ദിവസം അവൾ ആ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് ഡീബാർ ചെയ്തു, ചാമ്പ്യൻഷിപ്പ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് മത്സരത്തിൽ നിന്ന് അവളെ വിലക്കി. അങ്ങനെ ഒരുപാട് മത്സരങ്ങൾ അവളുടെ കയ്യിൽ നിന്ന് പോയി. ഒരു ചൊവ്വാഴ്ച അവൾ വിചാരിച്ചു അവളുടെ പേജ് വിക്കിപീഡിയയിൽ നിന്നും പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കി. പേജ് അവിടെ തന്നെയുണ്ട്. ഇവൾക്ക് നേരെ വിക്കിപീഡിയയിൽ കോണ്ടാക്ട് ചെയ്തു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പക്ഷെ അവർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവർ ചെയ്യുമ്പോഴൊക്കെ ഈ പേജ് അവിടെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. വിക്കിപീഡിയയിൽ അന്ന് എഴുതിയിട്ടുണ്ടായി അവളൊരു ഓർഫനാണ്, അവൾക്ക് അച്ഛനമ്മയില്ല, അവൾ ഒറ്റക്കാണ് വളർന്നത്, അവൾ ഒറ്റയ്ക്ക് തന്നെ മരിക്കും. ഇത് കേട്ടപ്പോൾ അവൾ നേരെ ഫോണെടുത്ത് അവളുടെ പാരൻസിനെ വിളിച്ചു. പാരൻസിനെ വിളിക്കുന്ന സമയത്ത് അവൾ കേട്ടത് ഒരു ഹൊറർ ശബ്ദമാണ്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിയുടെ ഒരു ഫീൽ അവളുടെ ചെവിയിൽ കിട്ടി. ഒരു സൗണ്ട്, പേടിപ്പിക്കുന്ന തരം ഒരു സൗണ്ട്. അവൾ പേടിച്ചുപോയി. തൊട്ടടുത്ത ദിവസം തന്നെ അവൾ വീട്ടിലേക്ക് പോകാൻ ശ്രമിച്ച നേരത്ത് ഒരു കോൾ വരെയാണ്. അവളുടെ അച്ഛനും അമ്മയും മരിച്ചു. എങ്ങനെ മരിച്ചെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. പോലീസ് വന്നിട്ട് കോൾ ലിസ്റ്റ് എടുത്ത് നോക്കി. കോൾ ലിസ്റ്റിൽ ഇവൾ വിളിച്ചതായിട്ടോ അവർ വിളിച്ചതായിട്ടോ ഒരു ലിസ്റ്റും അല്ലെങ്കിൽ ഒരു ഡയൽഡോ റിസീവ്ഡോ മിസ്ഡ് കോളോ ഒന്നുമില്ല. ഇവൾക്കാകെ ടെൻഷനായി. ഇവൾ നേരെ സ്വിറ്റ്സർലാൻഡിലേക്ക് വീട് മാറാൻ ശ്രമിച്ചു. അവളുടെ റിലേറ്റീവ് ആരോ വീട് അവിടെ ഉണ്ട്, അതിനകത്തേക്ക് അവൾ പോകാൻ ശ്രമിച്ചു. അങ്ങനെ സ്വിസ്സിലെത്തി. സ്വിസ്സിലെത്തി കഴിഞ്ഞിട്ടും ഇവൾക്ക് ഒരുപാട് മത്സരങ്ങളൊക്കെ നഷ്ടമായി. അവളുടെ മനസ്സാകെ അസ്വസ്ഥമായി. സ്വിസ്സിൽ ചെന്നിട്ട് അവൾ ഒരുപാട് നാൾ അവിടെ നിന്നു. വീണ്ടും അവൾക്കൊരു സംശയം, ഈ വിക്കിപീഡിയയിൽ എന്താ സംഭവിക്കണമെന്ന്. നേരെ അവൾ ഒന്നും നോക്കിയില്ല, ഗൂഗിൾ സെർച്ച് ചെയ്തു, വിക്കിപീഡിയ എടുത്തു. വിക്കിപീഡിയയിൽ എത്തിയപ്പോൾ അവർ കണ്ടത് അടുത്ത ദിവസം അവൾ മരണപ്പെടുമെന്നാണ്. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ബ്രീ, ബ്രീ എന്ന് പറഞ്ഞ അവൾ സുഹൃത്ത്, ബ്രീ, ഞാൻ നിന്നെ ഒരിക്കലും മോശപ്പെടുത്താനോ അല്ലെങ്കിൽ നിൻ്റെ മത്സരങ്ങൾ തട്ടിയെടുക്കാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഇതെല്ലാം സംഭവിച്ചാണ്. ഞാൻ ഒരിക്കലും ആരെയും വിഷമിപ്പിച്ചിട്ടില്ല. എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ നിന്നിലേക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. എൻ്റെ അവസ്ഥ ഇതാണ് എന്നും പറഞ്ഞ് അവളുടെ ഒരു സ്ക്രീൻഷോട്ട്, അവളുടെ ഒരു സെൽഫി എടുത്തിട്ട് ആ ലെറ്ററിനകത്ത് വെച്ചിട്ട് ഒരു ലെറ്റർ എഴുതിയിട്ടാണ് വെച്ചേക്കണത്. ഈ ലെറ്ററിലുള്ള ഇൻഫർമേഷനും ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കണം. ഈ ലെറ്റർ അവൾക്ക് അയക്കാൻ പറ്റിയില്ല. സ്വിസ്സിൽ നിന്ന് വീട്ടിലേക്ക് അയക്കാൻ അവൾക്ക് പറ്റിയില്ല. ആ ലെറ്ററിലെ കാര്യങ്ങളാണ് ഇതുവരെ ഞാൻ പറഞ്ഞത്. വിക്കിപീഡിയ എഴുതിയിരുന്നത് അവൾ മരണപ്പെടുമെന്നാണ്. തൊട്ടടുത്ത ദിവസം ഇവൾ ഈ ന്യൂസ് വായിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് രാത്രി ഒരു 11:00 ടൈമിലാണ്. ഒന്നും നോക്കാനില്ല അവൾ 12 മണി വെയിറ്റ് ചെയ്തു മരണപ്പെടുമെന്ന് പറയാം. 12 മണി കഴിഞ്ഞപ്പോൾ അവൾ മരണപ്പെട്ടു. അവളുടെ മരണം എങ്ങനെയെന്ന് വെച്ചാൽ തല നേരെ കീബോർഡിൽ തല ഇങ്ങനെ മുട്ടിച്ചിട്ട് അവിടെ തന്നെ മരിച്ചു വീണു. എന്നോടപ്പെട്ട അവളുടെ ആ ഒരു ജീവിതം അവിടെ തീർന്നു. നിങ്ങൾക്ക് എന്താ തോന്നണം? ഒരു ആത്മാവിൻ്റെ അറ്റാക്കാണോ അല്ലെങ്കിൽ വേറെ ഏതോ ശക്തി അവളുടെ മേത്ത് കയറിയിടുമോ? എന്തായിരിക്കും അതിൻ്റെ റീസൺ? ഇതുവരെയും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം എന്നോടപ്പെട്ട അവളുടെ കഥ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.